പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ചാവക്കാട് വന്നിരിക്കുകയാണ്. അവിടെ ഒരു മറൈൻ അക്വേറിയം, ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയം എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കേറിയിട്ടില്ല കേട്ടാ, അതാണ് സംഭവം. അപ്പൊ അതിന്റെ മുന്നില് കാണുമ്പോ തന്നെ ഗംഭീര സംഭവമാണ് കേട്ടാ. ഉള്ളില് കേറിയാലേ അറിയുള്ളൂ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതിന്റെ മുന്നില് ഇങ്ങനെ ഒരു ഓലുണ്ട്, ഒരു ഇതൊക്കെ ഒരു ഹട്ട് പോലെയൊക്കെ പണിതിട്ടുണ്ട്. അവിടെ ജഗു നോക്കിയ കടുപ്പായി, നല്ല രസമാണ്. ആ കാണുന്നത് കടലാണ്. ഇവിടുന്ന് ഒരു 200 മീറ്റർ ആണ് പോയി കഴിഞ്ഞത് കടലായി. നമുക്ക് അങ്ങോട്ട് പോവാം. ബീച്ചിന് ബീച്ച് പഞ്ചവടി ബീച്ച്. നമ്മുടെ മുറ്റത്ത് നമ്മള് ബെഞ്ച് ഉണ്ടാക്കിയല്ലോ. ആ ഫ്രണ്ടിൽ തന്നെ ഒരു ഏറുമാടം പണിയണില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ബെഞ്ചിന്റെ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെക്കായിരുന്നു. അപ്പൊ പിന്നെ മഴയൊന്നും കൊള്ളില്ല. മഴയത്തായാലും അവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. നല്ല ചൂടാട്ടാ, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ നല്ല കുളി. ഇങ്ങോട്ട് വരാൻ ഒരു മലപ്പുറത്ത് വന്നിരിക്കാ. മലപ്പുറത്ത് എവിടെയാ? അപ്പൊ നമ്മള് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കാണ്. ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന നല്ല നടവഴിയാണ്. നീല കളറിന് കൂടുതൽ കൊടുത്തു കൊടുത്ത് വരെ നല്ല ചൂടാട്ട. ഈ സൈഡില് കുട്ടികളുടെ ഒരു പാർക്കാണ്. ഈ സൈഡില് അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. എല്ലാ സൗകര്യങ്ങളായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ളത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെയാണ്. ഇങ്ങനെ കുറച്ച് ദൂരം നടക്കണം. ഇവിടെ പുതിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ. പുതിയ പുതിയ പണികൾ നടക്കുന്നുണ്ട് കേട്ടാ. കുട്ടികളുടെ പാർക്കിൽ നോക്കിയാ കുറെ സംഗതികളൊക്കെ ഉണ്ട് കേട്ടാ. കൊളംബസ്, ഇത് ഇങ്ങനെ ടോറ ടോറ, അത് ഇങ്ങനെ ടോറ ടോറ എന്നല്ല പറയാ. കൊറേ ഇതിലുണ്ട്. അതിലേക്ക് പിന്നെ നമുക്ക് പോവാം. ടിക്കറ്റ് കൗണ്ടർ. അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നു കേട്ടാ. ടിക്കറ്റ് ഇതാണ്. ടിക്കറ്റിന് 500 രൂപയാണ് കേട്ടോ ശരിക്കും റേറ്റ്. 60 വയസ്സിന് മേലെയുള്ള സീനിയർ സിറ്റിസൺ ഉണ്ടല്ലോ, അവർക്ക് 400 രൂപ. കുട്ടികള് 3 വയസ്സും തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 350. ഇക്കളിയാവും.
Thank you.
Thank you.
ചിരിക്കുന്നില്ലേ രണ്ടുപേരും. അവിടെ ആരാപ്പമ്മേന്റെ ആരാപ്പമ്മേ അതിന് തീറ്റ കൊടുക്കണം. എൻട്രി ഫീസ് കുറച്ച് കൂടുതലാണ് എന്നൊരു ആരോപണമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടാൽ നമുക്ക് അതൊരു നഷ്ടമായിട്ട് തോന്നില്ല, ഒരിക്കലും തോന്നില്ല. അപ്പൊ നമ്മള് അവിടുന്ന് പുറത്തേക്ക് കടന്നു കേട്ടാ. ഇനി നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതുവരെ അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അടുത്ത വീട്ടിൽ കണ്ടവരെ നന്ദി നമസ്കാരം കേട്ടാ.